പ്രശാന്ത് ബാബു പറയുന്നത് ശ്രീ സി രഘുനാഥ് സുധാകരനാണ് നാൽപ്പാടി വാസുവിനെ ക്ഷമിക്കണം സേവറി നാണുവിനെ കൊല്ലാൻ വേണ്ടിയുള്ള ഗൂണ്ടാ സംഘത്തെ ഡി സി സി ആഫീസിൽ നിന്ന് അയച്ചത് എന്ന്. അവൈലബിൾ ആണല്ലോ എന്ന് പറഞ്ഞ ആ ഒരു ഗൂണ്ടാ സംഘത്തെ അയക്കുകയായിരുന്നു അത്രേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എം എം മണിക്കെതിരെ കേസെടുത്ത ടി വി രാജേഷിനും പി ജയരാജനെതിരെ കേസെടുത്ത പോലീസ് തന്നെയാണല്ലോ ഇപ്പോഴും ഈ നാട്ടിലുള്ളത്. സുധാകരനെതിരെ കേസെടുക്കേണ്ടി വരില്ലേ? സുധാകരനെതിരെ കേസെടുക്കേണ്ട ആവശ്യം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ പ്രശാന്ത് ബാബുവിന്റെ വെളിപ്പെടുത്തൽ, ആ വെളിപ്പെടുത്തലൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്നലെ പിണറായി വിജയന്റെ നാട്ടില് പാണ്ഡ്യാല ഷാജി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ പേരിൽ കേസെടുക്കാൻ, പിണറായി വിജയന്റെ പേരിൽ കേസെടുക്കാൻ ഇവരുടെ പോലീസ് തയ്യാറാകുന്നു. അതും ഇതുപോലെ ഒരാൾ പറയുന്നതല്ലേ. പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്നത് പാണ്ഡ്യാല ഗോപാലൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ ഗുരുവല്ലേ? നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ അദ്ദേഹത്തിന് ഈ വെളിപ്പെടുത്തൽ പ്രകാരം കേസെടുക്കാൻ വകുപ്പുണ്ടോ? പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു പ്രതിയോ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ വന്ന് പറയുന്ന കുമ്പസാരം, അതിന്റെ പേരിൽ ഒരു പ്രതി ചേർക്കപ്പെടാൻ അങ്ങനെ എന്തൊക്കെ വകുപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ കെ സുധാകരൻ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തു എന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ പ്രശാന്ത് ബാബു പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ശരിയാണ്, അത്രയും കാര്യങ്ങൾ താങ്കൾ പറയുന്നതാണ് ശരി. ശ്രീ സി രഘുനാഥ് ഇപ്പൊ പാർട്ടിയിൽ നിന്ന് പോയ പ്രശാന്ത് ബാബു പറയുന്നത് കേട്ട് എങ്ങനെയാണ് കെ സുധാകരനെതിരെ കേസെടുക്കുക എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു വാദം തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രശാന്ത് ബാബു എങ്ങനെയാണ് രംഗത്ത് എത്തുന്നത്? കെ സുധാകരൻ പറയുകയാണ്, ഞങ്ങൾക്കാകെ എൻ്റെ കുട്ടികൾക്കാകെ ഒരു കൈപ്പിഴ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, അത് സേവറി നാണുവിൻ്റെതാണ് എന്ന്. അങ്ങനെ ഒരു കൈപ്പിഴയെക്കുറിച്ച് കെ സുധാകരൻ പറഞ്ഞപ്പോൾ ഏതാണ് ആ കൈപ്പിഴ എന്ന് പ്രശാന്ത് ബാബു വെളിപ്പെടുത്തുകയാണ്. കൈപ്പിഴ എന്ന് സുധാകരൻ ഉദ്ദേശിക്കുന്നത് സേവറി രാജനെ കൊല്ലാനാണ് സുധാകരൻ ഈ ഗുണ്ടാ സംഘത്തെ അയച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ജോലി ചെയ്യുന്ന നാണു സ്വന്തം മുതലാളിയെ രക്ഷിക്കാൻ വേണ്ടി അത് തടുക്കാൻ വേണ്ടി മുന്നോട്ടാഞ്ഞപ്പോൾ വയറ് പിളർന്നാണ് മരിച്ചത് ശ്രീ സി രഘുനാഥ്. അപ്പോൾ സുധാകരന്റെ കുറ്റസമ്മതം ഇവിടെ ഉണ്ട്. അതുപോലെ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ണൂരിൽ ഉണ്ടായിട്ടില്ലേ? എത്ര ആളുകൾ ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നും വേണ്ട, സുധാകരൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അക്രമത്തിൽ ഒരാളാണ് നമുക്കൊരു അപകടത്തിൽ പരയായ മരണപ്പെട്ടു എന്നാണ്. അത് കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരൻ ഇപ്പൊ പ്രശാന്ത് ബാബു പറയുന്ന പ്രശാന്ത് ബാബു ആണെങ്കിൽ പ്രശാന്ത് ബാബു പറയട്ടെ, മറ്റുള്ളവരുടെ പേരെടുത്ത് പറയട്ടെ. അത് സുധാകരൻ മറുപടി പറയൂ. ശ്രീ സി രഘുനാഥ്, താങ്കൾ പറഞ്ഞു പാണ്ഡ്യാല ഷാജിയുടെ കാര്യം ശരിയാണ്. പാണ്ഡ്യാല ഷാജി പറയുന്ന അനുസരിച്ച് പിണറായി വിജയനെതിരെ കേസെടുക്കാമോ എന്നുള്ള താങ്കളുടെ ചോദ്യം വളരെ കൃത്യമാണ്. പക്ഷെ അവിടെ പാണ്ഡ്യാല ഷാജി പിണറായി വിജയനെതിരെ നിരുപാധികം രാഷ്ട്രീയ എതിരാളി എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇത്തരം ആക്ഷേപം ഉന്നയിക്കുകയാണ്. ഇവിടെ കെ സുധാകരൻ കുറ്റസമ്മതം നടത്തി, എന്റെ കുട്ടികൾക്ക് പറ്റിയ ഏക പിഴവാണ് സേവറി നാണുവിന്റെ വധം എന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് ഓഫീസ് സെക്രട്ടറി ആയ പ്രശാന്ത് ബാബു പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പ്രശാന്ത് ബാബു ആറാം പ്രതിയാണെന്ന് എനിക്ക് അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് വിളിക്കുമ്പോൾ അറിയില്ലായിരുന്നു. അദ്ദേഹം ആറാം പ്രതി കൂടിയാണ് ആ വിഷയത്തിൽ. പ്രശാന്ത് ബാബു ഓഫീസ് സെക്രട്ടറി അല്ല, പ്രശാന്ത് ബാബു ഡ്രൈവറാണ്. ആയിക്കോട്ടെ, പ്രശാന്ത് ബാബു ഓഫീസ് സെക്രട്ടറി. പ്രശാന്ത് ബാബുവിനൊക്കെ ആലോചിച്ചിട്ടാണ് ഇത്ര വലിയൊരു ഓപ്പറേഷൻ നടക്കിയതെന്നൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, പ്രശാന്ത് ബാബുവിനോട് ആലോചിച്ചു എന്ന് പ്രശാന്ത് ബാബു ഇപ്പൊ പറയുന്നില്ല. പ്രശാന്ത് ബാബു പറയുന്നത് പ്രശാന്ത് ബാബു സുധാകരനോട് ഇവര് വന്ന് പറയുന്നു ഇതാ സേവറി രാജനാണ് ആ അക്രമ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള ആളെന്ന് പറയുന്നു. അപ്പോ ഉടനെ സുധാകരൻ പ്രതികരിക്കുന്നത് ആൾ അവൈലബിൾ ആണല്ലോ, എന്നാ പിന്നെ നടത്തിക്കളാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ താങ്കൾക്കറിയാവുന്നതുപോലെ ഡി സി ആഫീസിലിരുന്നാൽ ആ ശബ്ദം കേൾക്കാം. ആ ശബ്ദം കേട്ടപ്പോൾ ഡിഡ് നോ മറ്റോ പറഞ്ഞു എന്നാണ് നേരത്തെ ശ്രീ പ്രശാന്ത് പറഞ്ഞു, പ്രശാന്ത് ബാബു പറഞ്ഞത്. ഇതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരാൾ പറയുന്നതൊക്കെ ശരി, പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളെ കൂട്ടണ്ട. സുധാകരന്റെ കുറ്റസമ്മതത്തെ കുറിച്ച് സുധാകരൻ പറ്റിയ പറഞ്ഞ സുധാകരൻ പറഞ്ഞല്ലോ എന്റെ കുട്ടികൾക്ക് പറ്റിയ ഏക പിഴവാണ് സേവറി ഹോട്ടലിലെ നാണുവിന്റെ വധം. ബാക്കി 28 പേരെ സി പി എം ഏകപക്ഷീയമായി കൊല്ലുകയായിരുന്നു എന്ന് പറഞ്ഞു. ആ 28 പേരുടെ കണക്ക് സുധാകരൻ തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. കാരണം കണ്ണൂർ ജയിലിൽ സി പി എമ്മിൻ്റെ പ്രതികളായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോഴുള്ളത്, ഒരു കോൺഗ്രസ്സുകാരൻ പോലും ഇല്ല എന്ന്. ആ കോൺഗ്രസ്സുകാരൻ ഇല്ലാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ?
സേവറി വധത്തിൽ സേവറി നാണു വധത്തിലെ ശിക്ഷിക്കപ്പെട്ടില്ല എന്തുകൊണ്ട് അതെന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടില്ല പോലീസിന്റെ സമഗ്രമായ അന്വേഷണത്തിന്റെ പേരിൽ അതെ ഒരിക്കൽ കൂടി നമുക്ക് അന്വേഷണം നടത്തി അന്ന് അന്വേഷണം സമഗ്രമായിട്ടില്ല എങ്കിൽ ഒരിക്കൽ കൂടി അന്വേഷിക്കാലേ എങ്ങനെ അന്വേഷിക്കും अदारे एम एम मणि वर्तमान वर्तमान पुनरन्वेषण वह पुनरन्वेषण साधिकटे प्रशांत बाबु वेल प्रशांत बाबु इंशेम तवण प्रशांत बाबु वेपर संभव अन्वेषण विषय या ഒരു പ്രതിയാക്കപ്പെട്ട ആള് പ്രതിയാക്കപ്പെട്ട് ആ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകളെ ഇവരൊക്കെ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് ഇതുപോലെ കേസ് എടുക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ തന്നെ പറയൂ അങ്ങനെയാണെങ്കിൽ ഇതിനെ ആക്രമിക്കപ്പെട്ട് രണ്ട് കൈകാലുകൾ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച വാണ്ടിയാല ഷാജിയുടെയും വെളിപ്പെടുത്തൽ പ്രകാരം പിണറായി വിജയന്റെ പേരിൽ കേസ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ